വീണ്ടും സ്വാഗതം മിഴിയത്തിലേക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് സ്ട്രെസ്സിനെ കുറിച്ചാണ്, പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാമെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ അനീസ് അലിയാണ്. അദ്ദേഹം മനഃശാന്തി കോഴിക്കോടുള്ള മനഃശാന്തി ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റാണ്. അതുകൂടാതെ എല്ലാ മാസവും അജ്മാനിലുള്ള മെട്രോ മെഡിക്കൽ സെൻ്ററിൽ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ, നമ്മൾ സംസാരിച്ച് പലരുടെയും മെസ്സം അതിനു മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കാനും. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വിഡിയോയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് പ്രേമാണ്. ആ പ്രേമ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. എനിക്ക് പക്ഷെ പെട്ടെന്ന് ഇപ്പൊ 15 വർഷമായി ഓറൽ മൂവ് ചെയ്തിട്ട്. എനിക്കും പെട്ടെന്ന് ദേഷ്യം വരിക. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ എന്താ ചെയ്യാൻ അറിയില്ലേ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള്. അതൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളോ? അത് രണ്ടു വർഷത്തെ ആയി. ഞാൻ അറിയാതെ അങ്ങനെ ഇരിക്കാൻ ഭർത്താവ് മരിച്ചതായിട്ട് ആരും പറയില്ല. മരിച്ചിട്ട് എത്ര ആളായി? ഭർത്താവ് മരിച്ചിട്ട് 3 വർഷമായി. ഓക്കെ, ഇവിടെ ആരാണ് കൂടെ ഉള്ളത്? കൂടെ ഞാൻ ഒത്തിരി ജോലിക്ക് നിൽക്കുക. ഇതിങ്ങനെ നിങ്ങളെ ഈ ടെൻഷൻസ് ഉത്ഭവ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ മനസ്സിൽ കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രകടമായി കാണുന്ന രീതിയാണ് ഈ ദേഷ്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളെടുത്ത് കാണുന്ന കുട്ടികളെ അടുത്തായിരിക്കും നിങ്ങളെ പ്രകടിപ്പിക്കുന്നത് എന്നർത്ഥം. അതെ അതെ, നിങ്ങൾ തീർച്ചയായിട്ടും, അതെ അതെ, നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണണം. അല്ലെങ്കിൽ അതിപ്പോ ചിലപ്പോ ബി പി ഉള്ളവർക്ക് ഈ ദേഷ്യങ്ങളൊക്കെ കുറെ കൂടും, പക്ഷെ ചിലപ്പോ ടെൻഷന് കൊണ്ട് തന്നെ ബി പി കൂടും. അപ്പൊ അതെന്താ, അതൊക്കെ ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ശരിക്കും നമ്മള് ചിലപ്പോ ടെൻഷനുള്ള ചില മരുന്ന് കഴിച്ചാൽ തന്നെ നിങ്ങളെ ബി പി എല്ലാം കുറയും. ബി പിന്റെ മരുന്ന് തന്നെ ചിലപ്പോ വേണ്ടി വരില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ വന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഒരു ഗുളിക കഴിച്ചാൽ തന്നെ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ഈ കുട്ടികളായിട്ടൊക്കെ മര്യാദക്ക് പെരുമാറാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യുന്നത് കാരണം കുട്ടികളുടെ അടുത്തൊക്കെ നിങ്ങൾ ഡേ കെയറിന് നിങ്ങൾ കൊണ്ടുപോയിട്ട് ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ആ കുട്ടികൾക്കും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. അതൊന്നും വലിയൊരു പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. ഇതൊക്കെ സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഡോക്ടർ, നമുക്കിപ്പോ ഈ കോളർ പറഞ്ഞ പോലെ തന്നെ വേറൊരു SMS നമുക്ക് വന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്ത് അതിനാ കുട്ടി ആഗ്രഹിക്കുന്ന പോലെ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൈ കിട്ടുന്ന എന്തും നശിപ്പിക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നു. അപ്പൊ അത് അത് എങ്ങനെ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും? അതൊരു ശരിക്കും ഒരു കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഇതിൽ എങ്ങനെയാ വെച്ചാല് ഒരു പരിധി വരെ ഇതിന്റെ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇതില് പാരന്റൽ ജനറ്റിക് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളെയും വാശി പിടിക്കുന്നതൊക്കെ, ഇപ്പോ എന്റെ ഒരു കാര്യം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ പാരന്റ്സിനായിട്ട് ചോദിച്ചാൽ പറയും ആ ഇവൻ ചെറുപ്പത്തിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടികളെ ഒരു പ്രശ്നം പറയുമ്പോ പറയും ആ ഇവനും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയും. നമ്മളൊക്കെ പറയാറുണ്ടാവും, നിങ്ങളെ അച്ഛനമ്മമാരൊക്കെ പറയണ്ടാവും നിങ്ങളെ കുട്ടികളെ സ്വപ്ന ഓരോ സ്വഭാവങ്ങൾ കാണിക്കാൻ പറയും, ആ നിന്റെ സ്വഭാവം തന്നെയാണ്, നീയും ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പാരന്റൽ ഇൻവോൾവ്മെന്റ്, ജനറ്റിക് ഇൻവോൾവ്മെന്റ് ഇതിൽ കുറെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, ഈ വാശി പിടിക്കുന്നത് അങ്ങനെ ഒരു ശീലം അവൻ അറിയാതെ അവനിൽ വളർത്തിയെടുത്തു. അതിനൊരു കാരണം ഒരു പരിധിവരെ നമ്മൾ തന്നെ ഉണ്ട്. കാരണം നമ്മൾ തന്നെ പലപ്പോഴും നിങ്ങളൊരു വിസിറ്റർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയുന്ന എന്താണെന്നറിയോ, ഈ ഇവനെ എല്ലാം ഉഷാറാണ്, ഭയങ്കര മിടുക്കനാണ്, പഠിക്കാൻ മിടുക്കനാണ്, എല്ലാത്തിനും, പക്ഷെ ആകുള്ള പ്രോബ്ലം അവൻ വിചാരിച്ച കാര്യം അവന് കിട്ടണം. അത് അവന്റെ പ്രശസ്തി തന്നെ പറയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും സത്യത്തിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ ആ ഹാബിറ്റിനെ എൻകറേജ് ചെയ്യുക ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുക ചെയ്യണം. അത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവന്റെ മുമ്പിൽ നിന്ന് ഫോണിലൂടെ മറ്റോ സംസാരിക്കും, ചിലപ്പോൾ അവനത് ഓവർ ഹിയർ ചെയ്യുന്നുണ്ടാവും, അത് ഒഴിവാക്കണം. എന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുക, ഒരു കൗൺസിലർ അടുത്ത് ചെല്ലുക. ഇത് നമ്മുടെ അടുത്ത് പലപ്പോഴും നമ്മളെ പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളോട് ചിലപ്പോൾ പറയില്ല, പക്ഷെ അത് മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അവരത് കാര്യങ്ങൾ മനസ്സിലാക്കി ചില കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ മാറ്റം വരും. ഹലോ ഡോക്ടർ, പറയാം. എനിക്ക് ഇതുപോലെ നാട്ടിൽ, ഇവിടെയാണ് ഇപ്പൊ ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്.
എനിക്ക് ഇവിടുന്ന് നാട്ടില് പോകാനുള്ള ഒരു ത്വരത ഇങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ എനിക്ക് നാട്ടില് ഞാൻ ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതിന് എന്നെ വേണ്ടപ്പെട്ട ചിലരൊക്കെ എന്നെ പറ്റിച്ചു. അപ്പൊ ഞാനിപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഫൈനൽ സെറ്റിൽമെന്റ് കഴിഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ തിരിക്കും. ഇപ്പൊ 20 വർഷത്തെ ഒരു പ്രവാസി ജീവിതം കഴിഞ്ഞു പോവാണ്. എനിക്കിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ടോട്ടലി ഒരു വിഷാദമാണ്. ഒരു കാര്യം എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ തോന്നുകയാണ്. എനിക്ക് എന്നെ എന്താ പറയില്ല, എനിക്കൊന്നും ഒരു ഒരു ഉഷാറില്ല. ബോഡി പെയിന് ഒന്നിലേക്കും ഒരു എനിക്ക് ഇൻവോൾവ് ആവാൻ തോന്നുന്നില്ല. എനിക്ക് അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇപ്പൊ ഞാൻ മരുന്ന് കഴിക്കാൻ പറ്റുമോ? കാരണം എനിക്കിപ്പോ എന്റെ ലൈഫുമായിട്ട് ലാസ്റ്റ് 20 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോ എനിക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഒന്നിലും എനിക്കൊരു താല്പര്യക്കുറവ്, എനിക്ക് എന്താ പറയാ, നിങ്ങൾ പറയുന്ന പോലെ സ്ട്രെസ്, എനിക്കൊന്നിലേക്കും ഒരു ഇതില്ല. ഞാൻ ഒരു ആത്മീയ ജീവിതം നയിക്കാനൊക്കെ അങ്ങനെയൊക്കെ തോന്നിയ എനിക്ക് എല്ലാം വെളിഞ്ഞ് കുറച്ച് അവിടെ നിന്ന് പോയിട്ട് ഒരു നല്ല സൈലന്റ് ലൈഫായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത വരികയാണ്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും കൂടുതലായിട്ടൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ നിങ്ങൾ അറിയാതെ ചിന്തിച്ചു പോവാണ്. അപ്പോ ഇതൊക്കെ സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ഡെയിലി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ അനുഭവങ്ങൾ. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മനസ്സ് എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സിമ്പിൾ ആയിട്ട് എനിക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അല്ല, അതിനാണ് അങ്ങനെ വരുമ്പോ ഞങ്ങളെ പോലത്തെ ആളുകളെ സഹായം വേണം. ചില മെഡിസിൻ ഒക്കെ അയച്ചാൽ അത് ഞങ്ങളെ പോലെ സൈക്യാട്രിസ്റ്റുകളാണ് കാണേണ്ടത്. സൈക്യാട്രിസ്റ്റുകളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചില മെഡിസിൻസ് തരും. ആ മെഡിസിൻസ് കഴിച്ചാൽ ഒരു 3-4 ആഴ്ചന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് മൂഡ് നല്ലോണം ലിഫ്റ്റ് ആവും. നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെ പ്രതിരോധിക്കാനുള്ള ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കും. നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, എല്ലാത്തിനും കോൺഫിഡൻസും എല്ലാം കിട്ടും. ഇതൊന്നും കുറെ കാലവും കാത്തിക്കണ്ട. 2-3 ആഴ്ച കൊണ്ട് തന്നെ മാറ്റങ്ങൾ കാണും. എത്രയും പെട്ടെന്ന് സൈക്യാട്രിസ്റ്റ് സമീപിക്കും. നിങ്ങൾ എവിടെയാണ് നാട്ടില്? വളാഞ്ചേരി. അപ്പൊ ഞാനൊക്കെ രാമനാട്ടുകര എന്ന സ്ഥലത്താണ്. അവിടെ വന്ന് കാണാൻ പറ്റുമോ നോക്കാം എന്ന് കണ്ടിട്ട് ഞങ്ങൾ കണ്ടിട്ട് പറയാം. അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റുകളായിട്ടുള്ള അടുത്ത ഹോസ്പിറ്റൽസിൽ എവിടെയാണ് ഉള്ളത് എന്ന് ഒന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അവരോട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയാം. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. അതുപോലെ നമുക്ക് അടുത്തൊരു SMS വന്നിരിക്കുന്നത് എക്സാം റിലേറ്റഡ് ആണ്. ആ കുട്ടിക്ക് എക്സാം എടുക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആണ്. ഒരു നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ സ്ട്രെസ് കാരണം അത്രയും ഒരു ഔട്ട്കം ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുറെ ഈ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് സ്ട്രെസ് വരുന്നത്. പിന്നെ ഓവർ പ്രഷർ നമ്മളെ പാരന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മുമ്പത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടിയിരിക്കുകയാണ്. കാരണം പാരന്റ്സുകൾ തമ്മിലാണ് കോമ്പറ്റീഷൻ കൂടുതൽ ഇപ്പൊ കുട്ടികളുള്ളതിനും കാട്ടിൽ കൂടുതൽ. അപ്പോൾ ഈ റാങ്ക് നഷ്ടപ്പെടുക, ഒരു ഒരു പോയിന്റ് മാർക്കുകൾക്ക് 1 മാർക്കിന് 2 മാർക്കിനൊക്കെയാണ് ഇതിന്റെ റേഞ്ച് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ കുട്ടീനെ ഡിസ്കറേജ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അതിന്റെ ആൻസൈറ്റി വായിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും വരുന്നത് കാരണം കുട്ടിക്ക് വേണ്ട മാതിരി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. നല്ലോണം പഠിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിലും അവിടെ അത് വേണ്ട മാതിരി എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി ചിലപ്പോൾ കുട്ടികൾ മറ്റുള്ള കുട്ടികളായിട്ട് ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അറിയുക ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ ഇത് പറയാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്യാനുള്ള അവസരം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. ഈ ലാസ്റ്റ് 11th hour കൊണ്ടായിട്ട് ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ ഉള്ള ഒരു ഏറ്റവും വലിയ റോങ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പൊ റെസ്റ്റ് ടൈം വളരെ കുറവാണ് മുമ്പത്തെ അപേക്ഷിച്ച്. കാരണം സ്കൂൾ ടൈം കഴിഞ്ഞു, സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ ഹൗസിൽ ഹോംവർക്ക് ഉണ്ടാവും, ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഫാമിലി ഔട്ടിങ്ങിനോ എന്തെങ്കിലും പോകുന്നുണ്ട് വെച്ചാൽ അതിനും അവരെ കൂട്ടിക്കൊണ്ടുപോകും, അതെല്ലാം കാര്യങ്ങളുണ്ടാവും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ആ പെട്ടെന്ന് ആ ചേഞ്ച് നോട്ട് പോസിബിൾ മനസ്സിലായി. ഇപ്പൊ നമ്മുടെയൊക്കെ പല കുട്ടികളും ചിലപ്പോൾ ഉണ്ടാവും പുറത്ത് ഭയങ്കരമായിട്ട് കറങ്ങി നടക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ ചില കുട്ടികളെ എക്സ്ട്രാ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് വീട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്യാനും വായിക്കാനും മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും അതേമാതിരി ആയിക്കോളുന്നില്ല. ചില കുട്ടികൾക്ക് അങ്ങനെ വന്ന് പിന്നീട് വരുമ്പോൾ ഭയങ്കര ക്ഷീണം വന്ന് അവരങ്ങ് കടന്നുറങ്ങും, അവനക്ക് പഠിക്കാനിരിക്കുന്നില്ല. അതെ, അപ്പൊ അവർ ആ കുട്ടിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് ലോഡ് കൊടുക്കാൻ പാടുള്ളൂ. വല്ലാതെ ഓവർലോഡ് കൊടുത്തിട്ട് ആ കുട്ടിയെ അടിച്ചിട്ടോ പഠിപ്പിച്ചിട്ടോ നിർബന്ധപൂർവ്വം ചെയ്തിട്ടോ കാര്യമില്ല. കുട്ടിക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കൊടുക്കുക.
പതുക്കെ പതുക്കെ മനസ്സിലാക്കി കൊടുക്കുക, അതിനെന്താണ് ഡെഫിഷ്യൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ടീച്ചർക്ക് ടീച്ചറോട് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ എന്താണെന്നുള്ള കാര്യങ്ങൾ. ടീച്ചറുടെ അടുത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും, കാരണം കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണല്ലോ. അപ്പോൾ അവർ ക്ലാസ് ടീച്ചറൊക്കെ ആയിട്ട് ഒരു ഫ്രീക്വൻസിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുക, എന്താണ് അവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തയ്യാറാവുക. എന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു കോൺഫിഡൻസ് കൊടുക്കുക, എന്താണെങ്കിലും നമുക്ക് നേരിടാം, അല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും എന്നുള്ളൊരു തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ക്യാമ്പ് നടത്തുന്നു ഇവിടെ ഞങ്ങളെ മെട്രോ മെഡിക്കലിന്റെ, ഞങ്ങൾ സമ്മർ ക്യാമ്പ് നടത്തുന്നുണ്ട്. സമ്മർ ക്യാമ്പിന്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പോവാത്ത കുട്ടികൾ കുറെ ഫാമിലികളുണ്ടാവും, അപ്പൊ അവരെ കുട്ടികളെ അതിൽ എന്തെങ്കിലും ഡെഫിസിറ്റ്സ് ഉള്ളത് ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് കിട്ടുന്ന ടാലൻസിനെ എൻകറേജ് ചെയ്യാനും, ചില കുട്ടികൾക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ചില ടാലൻസ് ഉണ്ടാവും, അതിന് പൊക്കാനുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്രവണത അവർ വീട്ടിലോ മറ്റേ അന്തരീക്ഷത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് മെട്രോ മെഡിക്കലില് അജ്മാനില് ഞങ്ങളുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ, അതിന് വലിയ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അതുകൊണ്ട് അത് ഒരു 1 വീക്ക്, ഒരു 8 ദിവസം 9 ദിവസം ഉണ്ടാവും. അതിൽ പീഡിയാട്രിഷ്യന്റെ വകയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പേരൻസിന് ചില ക്ലാസ് ഉണ്ടാവും, അതുകൂടാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അവർക്കൊരു അവരുടെ അസസ്മെന്റ് നോക്കിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു 10 ദിവസം ആവശ്യമുള്ളവർക്ക് മെട്രോ മെഡിക്കൽ സെന്ററുമായിട്ട് ബന്ധപ്പെടാം. ഡോക്ടർ, അതിനോട് സിമിലർ ആയിട്ടൊരു SMS നമുക്ക് വന്നിരിക്കുന്നത് ശരിക്കും ഓക്കുപേഷണൽ സ്ട്രെസ്സിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഒരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തൊരു പ്രൊഫഷൻ തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഭയങ്കര സ്ട്രെസ്സാണ്, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്. ശരിക്കും ബിഹേവിയർ തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു, അതിന് ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള സ്വഭാവമല്ല ഇതിന് ശേഷം എന്ന് പറയുന്നു. IT പ്രഷറുമായിട്ട് വരുന്ന കുറെ ആളുകൾ എന്റെ അടുത്ത് വരാറുണ്ട്, പല ഫാമിലി ബ്രോക്കൺ ആയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ വീട്ടിലേക്ക് ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ജോലി ഓഫീസിൽ വെച്ച് അവിടെ വെച്ച് അവസാനിക്കണം. അത് ആ പ്രഷറും വീട്ടിലേക്ക് വെച്ചാൽ വീട്ടിലും ഉണ്ടാവില്ല ലൈഫ്, ഇവിടെ ഉണ്ടാവില്ല, രണ്ട് സ്ഥലത്തും പെർഫോം ചെയ്യാൻ പറ്റാതെ. അതെ, അപ്പൊ നമ്മളെ ലിമിറ്റേഷൻസും, ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം നമ്മൾ ഓടിയെത്താൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ അത്യാഗ്രഹങ്ങളാണ്. അപ്പൊ IT യിലാണെങ്കിലും എന്തിലാണെങ്കിലും ഗ്രാജുവലി നമുക്ക് കയറി എത്തിപ്പെടാനേ കഴിയുള്ളൂ. അത് നമ്മൾ സ്വയം വിലയിരുത്തി ആ വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഭംഗിയായി ചെയ്യുക, അന്തസ്സായി ചെയ്യുക, എന്നാൽ നമുക്ക് ഒരിക്കലും ബാക്കോട്ട് തിരിഞ്ഞൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. നമ്മളപ്പോൾ ജെന്യൂൻ ആയിട്ടും കള്ളത്തരം ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മനസ്സിന് സംതൃപ്തി ഉണ്ടാവും. വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ അത് ചെയ്യുക, അതില്ലാതെ നമ്മൾ അത് ടെൻഷൻ കൊടുത്ത് വീട്ടിൽ വന്ന് ഉറക്കില്ലാതെ അപ്പോൾ ഫാമിലി ലൈഫും ലൂസായി, ഫാമിലി അവിടെ ഹാപ്പിയാണോ അല്ല, ഇവിടെ ഓഫീസിൽ വന്നാൽ പറയും അവനെപ്പോഴും ചിന്തിച്ചിരിക്കുകയാണ്, അവനൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, വെറുതെ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ട് ദിവസം ഒരു ദിവസം അര ദിവസം കൊണ്ട് ചെയ്യാൻ പ്രവൃത്തി ഇവൻ 2 ദിവസമായി കൊണ്ടിരിക്കുകയെന്ന് പറയും. എന്നാൽ കാഴ്ചപ്പാടിൽ അയാളോ എന്തോ കാര്യങ്ങൾ തലയിൽ കൊണ്ടെടുക്കുന്നതിന് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലാണെന്നുള്ള ധാരണയിലിരിക്കുക. അത് നമ്മളെ ഒരു ലിമിറ്റേഷൻ നിലനിർത്തുക. അപ്പം ഞാൻ ഒരു വേറെ ഒരു സൈക്യാട്രിസ്റ്റ് അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എനിക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, എൻ്റെ ഒരു നോളജിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്, എൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ആരുടെത്തും ചാട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ലിമിറ്റേഷൻസിൽ എനിക്ക് കഴിയുള്ളൂ, അതിൽ മനസ്സിലാക്കുക, അത് നിങ്ങളും മനസ്സിലാക്കിയിട്ട് തീർത്താൽ മതി, അല്ലാതെ എല്ലാം എത്തിപ്പെടാൻ കഴിയില്ല. അതിൽ നോക്കി സംതൃപ്തിപ്പെട്ടാൽ തന്നെ നമുക്ക് കുറെ പ്രശ്നങ്ങൾ എന്ന് ഒഴിവാക്കാൻ പറ്റും. തിരിച്ചും ഇതേപോലെ പറയുന്നുണ്ട്, ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുള്ള ആൾക്ക് ജോലിയിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇതിലിപ്പോ നമ്മള് ഇതിപ്പോ ഈ IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആ അദ്ദേഹത്തിനാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഭാര്യയും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഭർത്താവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷൻസ് വരുന്ന ആളാകുമ്പോൾ അയാൾക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുക്കുകയും അയാളോട് ഓവർലോഡ് കൊടുത്ത് വീണ്ടും ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ വീട്ടിലിരിക്കുന്ന ആളും ശ്രദ്ധിക്കണം. അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപദേശമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ഒരു ഡോക്ടർ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച്? അതെ അതെ, ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർക്ക് കേസില്ലാതായി പോകും. എങ്കിലും പറയാം, നമ്മളെ ഒരു പരിധിക്കപ്പുറം കാര്യങ്ങളെ ഏറ്റെടുക്കാതിരിക്കുക, നമ്മളെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഭംഗിയായിട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട്
കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഈ അൺവാണ്ടഡ് ചിന്തകളും മറ്റുള്ള അത്യാഗ്രഹങ്ങളും ഒഴിവാക്കുക. എസ്പെഷ്യലി ഇവിടെ ദുബായിനെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് വലിയ വലിയ ആളുകളായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. നമ്മളെ ആളുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകണം. പെട്ടെന്നൊരു ഹയർ ലെവലിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രെസ് ഒക്കെ വരുന്നത്. അതെ അതെ. പിന്നെ നമ്മൾ പ്രേക്ഷകർ നേരത്തെ ഒരാൾ ചോദിച്ച മാതിരി 20 വർഷമായിട്ടുള്ള പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു പോകും. ഇതിലൊന്നും നമ്മൾ ഒരിക്കലും മൂഡ് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. 20 വർഷം നമ്മൾ ജീവിതം കഴിഞ്ഞു പോയില്ലേ, നമ്മളെ കുടുംബത്തിന്റെ ജീവിതം കഴിഞ്ഞു പോയില്ലേ, അതിന് തന്നെ നമ്മൾ 100 വട്ടം ദൈവത്തിന് നന്ദി പറയണം. അപ്പോ അതിന് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ട് മുന്നോട്ട് ചെയ്യാം. ബാക്കി ദൈവം സഹായിക്കും. ഡോക്ടർ, നമുക്ക് സമയപരിമിതി കാരണം ഇപ്പൊ പ്രോഗ്രാം വൈകിപ്പോയിരിക്കുന്നു. അപ്പൊ ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സമയം കണ്ടെത്തി പിന്നെ വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് സ്ട്രെസ്, എങ്ങനെ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും, അതുപോലെ ഫാമിലിയിലെ ഇഷ്യൂസ് നമ്മൾ ഓഫീസിൽ കൊണ്ടുവരരുത്, അതുപോലെ ഓഫീസിലെ പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുത്, അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലെയും ഓഫീസിലെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും, അത് എങ്ങനെയാണെന്നെല്ലാം ഡോക്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി കാണും വരേക്കും. നന്ദി, നമസ്കാരം.